ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നിങ്ങളൊക്കെ എല്ലാവരും കണ്ട ഒരു വീഡിയോ ആണ് മൈ സ്റ്റോൺ ബേക്കേഴ്സിൽ വന്ന ഷോ ഡയറക്ടർ ബിബി ഷോയുടെ ഡയറക്ടർ ഹാഫീസിൻ്റെ ഇൻ്റർവ്യൂ. എല്ലാവരും കണ്ട, രണ്ടു ദിവസമായി. അപ്പോൾ ഇപ്പോൾ ഓരോരുത്തരൊക്കെ വന്ന് അത് റിയാക്ഷൻ ചെയ്യ് ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണേലും ചെയ്തേക്കാം. അപ്പം കൂടുതലും ആദ്യം തന്നെ ആ ഒരു ഇൻ്റർവ്യൂ തുടക്കം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രാവശ്യത്തെ വോട്ടിംഗ് കാണിച്ചില്ല എന്നുള്ളൊരു പരാതി എല്ലായിടത്തും വന്നായിരുന്നല്ലോ. 80% വോട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കാണിച്ചാൽ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് വിഷമമാകുമെന്ന് അങ്ങനെ എന്തൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു. അല്ലാതെ ബി ബി ക ഷോ നടത്തുന്നവർ പറഞ്ഞെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണേലും അതിനെപ്പറ്റി ചോദിച്ചോ. പുള്ളി പറഞ്ഞ ഇത് അതിൻ്റെ അകത്ത് ജനങ്ങളുടെ ഈ ഒരു സംശയം, ഇതൊക്കെ വ്യാജമാണോ കളിപ്പീരാണോ എന്ന്, അങ്ങനത്തെ ഒന്നുമില്ല. ഇത് പണ്ടും കേട്ടിട്ടുള്ളതാണ്. ഒരു ഔട്ട്സൈഡ് ഇൻ്റർനാഷണൽ കമ്പനിയാണ് വോട്ടിങ്ങിൻ്റെ കാര്യം കൈകാര്യം ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സംശയം വേണ്ട. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അതിന് കേസ് കൊടുക്കാൻ നിങ്ങൾക്കുള്ള അവകാശമുണ്ട് പൊതുജനത്തിന് എന്നൊക്കെ പുള്ളി ഡയറക്ടറിൽ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിലുള്ള ജനങ്ങളുടെ കുറേയധികം പേരുടെ സംശയങ്ങൾ കുറച്ചൊക്കെ മാറും. പിന്നെ നിൽക്കുന്നവർ സംശയമായിട്ട് നിൽക്കട്ടല്ല. അപ്പോൾ എന്ത് പറയാൻ, അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ ആ ഷോയെ പറ്റി നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു ഡയറക്ടർ പറയുന്നത് വിശ്വസിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. എല്ലാവർക്കും ഒരു എക്സ്റ്റേണൽ ബോഡിയാണ്. ആൻഡ് എക്സ്റ്റേണൽ ബോഡി ശരിക്കും പറഞ്ഞ ഒരു ഇന്ത്യൻ ബോഡി പോലും അല്ല, ഒരു ഔട്ട്സൈഡ് ഇന്റർനാഷണൽ കമ്പനിയാണ്. ഇതിന്റെ വോട്ടിങ്ങിന്റെ ഓഡിറ്റ് നടത്തുന്നത്. അപ്പൊ ഈ ഓഡിറ്റ് നടത്തുമ്പോൾ എന്ത് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതില് ചാനലോ ഇല്ലെങ്കിൽ എൻഡമോളോ ഇതിൽ എന്തെങ്കിലും കരികട കാണിച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇതിന് കേസ് കൊടുക്കാം. യു ക്യാൻ ഈവൻ നൗ ഒരു ആർ ടി ഐ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വോട്ട് പറയാൻ പറ്റില്ല. അപ്പോ ഈ പബ്ലിക്കിൽ ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് അവർക്ക് വോട്ട് അത് ഇൻഫർമേഷൻ ചോദിക്കാവുന്നതാണ്. ഷോ ഡയറക്ടർ പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാവുന്ന പോലെ തന്നെ തോന്നുന്നു. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, വിഷ്ണു ഔട്ടാവുമെന്ന് അവർ പോലും കരുതിയില്ലായിരുന്നു. അത് ജനഹിതമാണ്. അതുപോലെ പേളി ജയിക്കുമെന്ന് ഓർത്തു. പക്ഷേ അർഹതപ്പെട്ടത് സാബുമോനാന്ന് തോന്നി. ജനത്തിൻ്റെ ഇഷ്ടം എന്താണോ അതാണ്. ഇവർ വൻ ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്ന ചിലർക്കൊക്കെ തീരെ ഇല്ലാതെ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ജനങ്ങളുടെ ഇഷ്ടമാണ് നടക്കുന്നതെന്നാണ് തീർത്തും പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഇപ്പം എന്നോട് വന്ന ആൾക്കാർ പറഞ്ഞ് ഈ ഷോ ഡയറക്ടർക്ക്, അതാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഈ ഷോ ഡയറക്ടർക്ക് ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടുപോകുമ്പോൾ മൊത്തമായിട്ടും റിയാസിനോടാണ് താല്പര്യം എന്ന് തോന്നുന്നുണ്ട് ഈ ചേച്ചി എന്നാണ് എന്നോട് ആൾക്കാർ പറഞ്ഞത്. അത് നമ്മൾ ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ നമുക്ക് തോന്നും. അത് സത്യമാണ്. ആരും പറയുന്നേ നമ്മൾ കുറ്റപ്പെടുത്താൻ കാര്യമില്ല. കാരണം റോബിനെ പറ്റി അധികം ഒന്നും പറയുന്നില്ല. ചോദ്യങ്ങൾ വന്നിരുന്നു ആങ്കർ, പക്ഷേ പുള്ളി അത് അത്രയ്ക്കൊന്നും അങ്ങോട്ട് പറഞ്ഞില്ല. ആദ്യം ഒന്ന് പറഞ്ഞത് ആകെ രണ്ട് കാര്യമാണ് പറയുന്നത്. ഗുഡ് കണ്ടന്റ് ക്രിയേറ്ററെ ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ അകത്ത് റോബിനും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെയൊന്ന് റോബിൻ്റെ പേര് ഒരിക്കൽ കൂടെ പറഞ്ഞു വെച്ചാൽ, ജാസ്മിൻ്റെ എതിരായിട്ട് റോബിൻ വന്നിരിക്കുമ്പോൾ റോബിൻ ഈ ഷോ പഠിച്ചിട്ട് വന്നിരിക്കുന്നു. ജാസ്മിൻ ഒന്നും പഠിക്കാതെ ഒന്നും അറിയാതെ ഈ ഷോ എന്താണെന്ന് അറിയാതെ വന്ന് നിൽക്കുന്ന ആളാണ് റോബിൻ്റെ മുന്നിൽ നിന്ന്. അങ്ങനെ രണ്ട് കാര്യത്തിലൊക്കെ റോബിനെ പറ്റി പറഞ്ഞുള്ളൂ. കൂടുതൽ പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല. അപ്പൊ റിയാസിനെ പറ്റി പറഞ്ഞപ്പോ റിയാസിന്റെ കുറേ അധികം ഗുണഗണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഷിയാസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു എവർ ടൈം വൺ കൈ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഷോ നമുക്ക് അവിടെ അത് ഷോ ചെയ്യുമ്പോൾ ഇൻ ദ എൻഡ് ഓഫ് ദി ഡേ യു നീഡ് ടു മേക്ക് കോണ്ടന്റ് റൈറ്റ്. അപ്പൊ അവിടെ ആരൊക്കെ കോണ്ടന്റ് വരുന്നു അവരൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗും എക്സൈറ്റിംഗുമാണ്. ഷോ ഡയറക്ടർക്ക് ഹാഫീസിന് റോബിനോട് അത്ര താല്പര്യമില്ല എന്ന് ജനങ്ങൾക്ക് തോന്നാൻ കാരണം ഈ പറഞ്ഞു വിട്ട ഒറ്റ ഒരു കാര്യമാണ്. അതിൻ്റെ അകത്ത് ആൾക്കാരുടെ നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആരാന്ന് ചോദിക്കുകയും പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ആരാന്ന് ചോദിച്ചാൽ പുള്ളി അതിൻ്റെ അകത്ത് റോബിൻ്റെ പേര് പറഞ്ഞില്ല. വിട്ടുപോയതാണോ എന്നറിയില്ല. പിന്നെ പുള്ളി പറയുന്നുണ്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആരെയും ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ സീസൺ 5 വരെ എത്തിയിട്ടുള്ളൂ. അത്ര മറവീട് ലോകത്തേക്ക് പോകേണ്ട ഒരാളാണോ റോബിൻ? അല്ല. വേണമെങ്കിൽ പറയാം. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഇത്രയധികം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥിയല്ലേ? പിന്നെ അവിടെ ഇത്രയെല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം പുറത്തു വന്ന ഒരു മത്സരാർത്ഥിയല്ലേ? അങ്ങനെ ഒത്തിരി പ്രത്യേകതയുണ്ട്. ആ ഒരു മത്സരാർത്ഥിയുടെ പേര് ഇത്ര വേഗം ഇങ്ങനെ മറന്നു പോവോ? മറന്നു പോയതാണോ മനഃപൂർവ്വം പറയാതിരുന്നതാണോ എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾ എന്നോട് ചോദിക്കുന്ന എന്നോട് ചർച്ച ചെയ്തതിൻ്റെ അകത്ത് ഈ ഡയറക്ടർക്ക് റോബിനെ ഇഷ്ടമില്ല, റിയാസിനെ ഇഷ്ടമുള്ളൂ എന്നുള്ളതാണ്. അത് പറയാൻ അവരുടെ ഭാഗത്ത് അതിൻ്റെതായ ന്യായമുണ്ട്. ഈ ഒരു സംസാരം കേട്ടാൽ
ഇതിൻ്റെ അകത്ത് റോബിൻ്റെ പേര് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ റോബിൻ ഔട്ടായ സീസണിലൊക്കെ ആണെങ്കിലും ഇപ്പം ഈ സീസണിൽ മാരാരൻ ജുനേസിനെയും കൂടെ പിടിച്ച് കൺഫഷൻ റൂമിൽ ഇരുന്ന് ചർച്ച ചെയ്ത് കോംപ്രമൈസാക്കി കൈ കൊടുത്തു വിട്ടു. റോബിൻ്റെ സീസണിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ റിയാസിനെയും റോബിനെയും കൂടെ ഒന്നും സംസാരിക്കാമെന്നും സമ്മതിച്ചില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് അടുത്ത് ആങ്കർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ റോബിനെ പുറത്താക്കിയത് നിങ്ങളുടെ സ്വന്തം ഒരു ഒപ്പീനിയൻ ആയിട്ട് പുറത്താക്കിയതാണോ, പുറത്തു നിന്ന് ജനങ്ങളുടെ പബ്ലിക്കിൻ്റെ എന്തോ പുറത്താക്കരുതെന്നുള്ള സ്വാധീനം വന്നിട്ടുണ്ടോ, അതെന്നിട്ട് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് നിങ്ങൾ പുറത്താക്കിയതാണോ, അതോ ജാസ്മിൻ റോബിൻ വന്നാൽ ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എന്ന് ജാസ്മിൻ പറയായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണോ പുറത്താക്കിയെന്ന്. അതൊരു നല്ല ചോദ്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ആങ്കറിന് കൈ കൊടുക്കണം, നല്ല ചോദ്യമാണ്. കാരണം ഇതെല്ലാവരുടെയും മനസ്സിൽ ഇരുന്ന ഒരു കാര്യമാണ് ആ സീസണുകളിൽ അന്ന് നടക്കുമ്പോൾ. ഇപ്പം അതിനുള്ള മറുപടി ഡയറക്ടർ പറയുന്ന നമുക്കൊന്ന് കേൾക്കാം. അപ്പൊ ഡയറക്ടറെ സംസാരത്തിന് അതല്ലേ കൊണ്ടുവന്നില്ലല്ലോ, അല്ലെ അതല്ലേ വന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഒന്ന് ചിരിച്ചോണ്ടാണ് പറയുന്നത്. പക്ഷേ അതായത് റോബിനെ തിരിച്ച് ഹൗസിനുള്ളിൽ കയറ്റിയില്ലല്ലോ, തിരിച്ചു വിട്ടല്ലോ എന്നുള്ളത് പറയുമ്പോൾ പുള്ളി ഒന്ന് ചിരിച്ചോണ്ടാണ് പറയുന്നത്. ഇതൊക്കെ വെച്ചാണ് ജനങ്ങൾ പറയുന്നത് റോബിനോട് എന്തോ പുള്ളിക്ക് പാർഷ്വാലിറ്റി ഉണ്ട്, റിയാസിനെയാണ് ഇഷ്ടപ്പെട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഈ ഇൻ്റർവ്യൂവിലൂടെ നീളം കാണാൻ സാധിക്കും. റിയാസിൻ്റെ റീൽസൊക്കെ പുള്ളി കാണാറുണ്ടെന്ന് പറഞ്ഞു, അത് സ്വാഭാവികം. അതോടൊപ്പം ഈ ആൾമാറാട്ടം, ഈ കാണിച്ച ഈ ഫുഡിൽ വേസ്റ്റ് ഇടുകയും ഹിറ്റടിക്കുകയും ഇതെല്ലാം ഈ ആൾമാറാട്ടം ടാസ്ക് പുള്ളിയാണ് കൊടുത്തത്, ഹാഫീസാണ് കൊടുത്തത്, അത് പറയുന്നുണ്ട് പുള്ളി അതിൻ്റെ അകത്ത്. അതിലൂടെയാണ് ഈ ഒരു നെഗറ്റീവായിട്ട് ജനങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു, പലരും കമൻ്റ് ഇടുന്നത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട്, അതുവരെ എനിക്ക് റിയാസിനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ആൾമാറാട്ടം ടാസ്ക് കൊടുത്തോടുകൂടിയാണ് ജനങ്ങൾക്ക് റിയാസിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ, പലർക്കും ഇഷ്ടമായി. അത് നേരാണ് നല്ല അടിപൊളിയായിട്ട് റിയാസ് അത് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഒരു സംശയവുമില്ല. അപ്പോൾ അതിലൂടെ അത് ആ ടാസ്ക് കൊടുത്തതും ഈ പുള്ളിയാന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ വിന്നറായ സീസൺ 1 തൊട്ട് സീസൺ 5 വരെ നോക്കിയാലും ഇവിടെ വിന്നറായവരെയൊന്നുമല്ല ജനങ്ങൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ പേളിമാണിയാണേലും രജിസാറാണേലും റോബിനാണേലും ജനങ്ങളുടെ ഹൃദയത്തിലെ വിന്നർ അവരാണ്. അല്ലാതെ ഈ കപ്പ് ഉയർത്തിയവരെ ആരും പിന്നീട് അങ്ങോട്ട് ഓർക്കുന്ന പോലുമായിട്ട് കാണുന്നില്ല ഇതുവരെ, ഇതുവരെയുള്ള അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇവരൊക്കെ പേര് പറഞ്ഞില്ലെങ്കിലും അല്ലെ ഇവരൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, കാരണം ഇവരിഷ്ടപ്പെടണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല, അവർക്ക് അവരുടേതായ ഓരോ താല്പര്യങ്ങൾ ഉണ്ടാവാമായിരിക്കും. അതിന് നമ്മൾ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യാം. ഇവിടെ ഇഷ്ടംപോലെ ഡീഗ്രേഡിങ് റോബിനെതിരെ നടന്നിട്ടും ഈ പറയുന്ന പോലെ ഒത്തിരി പേരൊന്നും ഇട്ടേച്ച് പോയിട്ടില്ല. കുറച്ച് ന്യൂനപക്ഷം അത് ഈ ബി ഷോയെ ഇഷ്ടപ്പെടുന്നവരാണ്. അതായത് ഓരോ സീസൺ വരുമ്പോൾ ഓരോ സീസണിൻ്റെ പുറകെ അങ്ങനെ ഇഷ്ടപ്പെട്ട് ബി ഷോയെ ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് പോയിരിക്കുന്നത്. അല്ല റോബിൻ എന്ന വ്യക്തിയെ, ആ പുള്ളിയുടെ എന്തെങ്കിലുമൊക്കെ വ്യക്തിത്വത്തെ ഇഷ്ടപ്പെട്ട് റോബിനെ ഇഷ്ടപ്പെട്ടവരാരും ഇട്ടിട്ട് പോയിട്ടില്ല. അപ്പോൾ ചിലരൊക്കെ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങളിങ്ങനെ റോബിനെ ഇഷ്ടപ്പെടുന്നു എന്നറിയില്ല ചേച്ചി എന്ന് പറയാറുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ ചിലപ്പോൾ റോബിന് എതിരാളികളുണ്ട്, സ്വന്തം വീട്ടിൽ തന്നെ റോബിന് എതിരാളികളുണ്ടാവാം, ഹസ്ബൻഡാവാം മക്കളാവാം അങ്ങനെയൊക്കെ ആവാം. പക്ഷേ വീട്ടമ്മമാരായിട്ടുള്ളവർക്കും അമ്മമാർക്കും പലർക്കും റോബിനെ ഇഷ്ടമാണ്. അവർക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്ന്. അത്രയും അതുപോലെ അവർക്ക് പോലും തിരിച്ചറിയാൻ വയ്യാത്ത ഒരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഡയറക്ടർക്ക് ഡയറക്ടറും നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഇഷ്ടപ്പെടണം എന്നൊന്നും നമ്മൾ വാശി പിടിക്കുന്ന കാര്യമില്ല. പുള്ളിക്ക് ഇഷ്ടം ഏകദേശം ഇൻ്റർവ്യൂ ഉടനീളം കാണുമ്പോൾ പുള്ളിക്ക് ഇഷ്ടം ഏകദേശം റിയാസിനെ തന്നെയാണ്. ടോപ്പ് 3 ആയി, അങ്ങനെ ഒരു വൈൽഡ് കാർഡിന് വരാൻ തന്നെ അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. കാരണം ഞാൻ കണ്ടേക്കുന്നത് മിക്ക സീ ഇറ്റ്സ് എ ഹൗസ് യാർ, സോ ഒരു വൈൽഡ് കാർഡ് വന്നിട്ട് ആ വീട്ടിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണമെങ്കിൽ ദാറ്റ് വൈൽഡ് കാർഡ് ഹാസ് ടു ബി ഗുഡ് പേഴ്സണലി, ബിക്കോസ് അത് നമ്മൾ ഓൾറെഡി ഗാർഡഡ് ആയിട്ടുള്ള ഒരു വീടല്ലേ. നമ്മൾ 11 പേര് 12 16 പേര് ഒരു വീട്ടിൽ വന്ന് 10 30 40 റിയാസിനി കൊന്നത് 49 ദിവസം പകുതി അടുപ്പിച്ചാവുന്നത്. അപ്പൊ അത്രയും ദിവസം ഒരു വീട്ടിൽ ഇത്രയും പേര് നിൽക്കുമ്പോൾ അവരുടെ ഇടയിൽ ഒരു കെമിസ്ട്രി ഉണ്ട്. അതിന്റെ അകത്തേക്ക് ഒരു തേർഡ് പേഴ്സൺ വന്നിട്ട് എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി അതിലൊരാളായി മാറണമെങ്കിൽ യു ഹാവ് ടു ഹാവ് ദാറ്റ് കാലിബർ.
ഇദ്ദേഹം പറയുന്ന മാതിരിയുള്ള കഴിവൊക്കെ റിയാസിനുണ്ടോ എന്നുള്ള ഒരു സംശയം. കാരണം 49-ാം ദിവസം 42-ാം ദിവസമാണെന്ന് കണ്ടത് എൻ്റെ ഓർമ്മ. എന്താണെങ്കിലും ഇവർ പറയുന്നത് 49-ാം ദിവസം റിയാസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു, ഇതിന് ഇവരിലെല്ലാം അവരുടെ ആ ഒരു ഗാങ്ങിനെ ഇടിച്ചു തള്ളി അത് കയറി പുള്ളി എന്താണോ ലക്ഷ്യം വെച്ചതെന്ന് ആ ലക്ഷ്യം സാധിച്ചു, അതുകൊണ്ട് പുള്ളി മിടുക്കനാണെന്ന് പറയും. പക്ഷേ പുറത്തിരുന്ന് ഈ എന്തായിരുന്നു കണ്ടിരുന്നത്, പുറത്തിരുന്ന് ജനങ്ങൾ ഇത്രയധികം റോബിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അറിയാം. ആദ്യം ലാലേട്ടൻ്റെ അവിടെ വെച്ച് തന്നെ മാർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ റോ ഫോട്ടോയിൽ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് റോബിനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് റോബിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ജാസ്മീൻ്റെയും കൂടെ സഹായത്താൽ ആ ഒരു ലോക്കറ്റുമായിട്ട് പോകുമ്പോഴൊക്കെ ജാസ്മീനും റിയാസും ചെവിയിലൊക്കെ സൂത്രമൊക്കെ പറയുന്നുണ്ട്. ജാസ്മീൻ്റെയും കൂടെ സഹായത്തോട് തന്നെയാണ് ആ കിറ്റടിയും അങ്ങനെയും പിന്നെ അത് കഴിഞ്ഞുള്ള ഷോകളെല്ലാം അങ്ങനെയാണ്. എല്ലാം മറ്റൊരാളുടെയും കൂടെ സഹായത്തോട് തന്നെയാണ് റിയാസ് ചെയ്തത്. റിയാസിനും വിനയമാതമായിട്ട് പോലും ഇരുന്ന് മാറിയിരുന്നൊക്കെ പല കാര്യങ്ങൾ റിയാസ് പറയുന്നുണ്ട്. ആ റിയാസിനെ തന്നെ ഈ പ്രാവശ്യം സീസൺ 5-ലോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ഈ മെടുക്കുന്നു അവിടെ കണ്ടൊന്നുമില്ല. ഈ പ്രാവശ്യം കയറിയിട്ട് അവിടെ കോടതി ടാസ്കിലൊക്കെ തോറ്റു പോരുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ റിയാസ് ഒരു വൈൽഡ് കാർഡ് ആയിട്ട് വലിയ ഇതാണെന്നുള്ള അത് തോന്നുന്നുമില്ല. അത്ര ഇതായിട്ട് ആ ഒരു സാഹചര്യം മുതലെടുത്തു ആ ഒപ്പത്തിനൊപ്പം ഇപ്പം മാരാരോട് മുട്ടിയപ്പോൾ ശരിക്കും തോറ്റു പോയത് തന്നെയാണ് സീസൺ 5-ൽ. അത് നമ്മൾ കണ്ടതാണ്. അപ്പം വലിയ അങ്ങോട്ടൊരു വലിയ ഹൈപ്പ് കൊടുക്കാൻ മാത്രമുള്ള വ്യക്തിയൊന്നും ഉണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം സംഭവിക്കാം, നല്ലൊരു നായകൻ ഉണ്ടാകണേ നല്ലൊരു വില്ലൻ ഉണ്ടാകണം. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ ഇട്ട പോലെ തന്നെ ശരിക്കും റോബിനെ നമ്മൾ ഇത്രയധികം ഇഷ്ടപ്പെടുന്ന ഹൃദയത്തിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 1% കുറച്ച് ക്രെഡിറ്റ് നമുക്ക് റിയാസിന് കൊടുക്കാം. കാരണം ചില ഫിലിം ഇറങ്ങിക്കഴിയുമ്പം നായകനെക്കാട്ടും ചിലർ വില്ലനെ ഇഷ്ടപ്പെടുന്ന ചില സംഭവമൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് റിയാസിൻ്റെ ക്രൂരത കൂടിക്കൂടി വന്നതുകൊണ്ടാണ് നമുക്ക് റോബിനോട് അത്ര ഇഷ്ടം തോന്നിയത്. അല്ല ചുമ്മാ അത്രയും ദിവസം അവിടെ നിന്നിട്ട് ഒരു ടൈറ്റിൽ വിന്നറായിട്ട് റോബിൻ ഇറങ്ങി പോന്നിരുന്നെങ്കിൽ ഇത്രയധികം ജനമനസ്സ് കീഴടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ചരിത്രം ഇവിടെ ഇല്ല. ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടാണ്, അങ്ങനെ നോക്കുമ്പോൾ റിയാസ് ചെയ്ത ഒരു സഹായം തന്നെയാണ്. പക്ഷേ റിയാസിന് വ്യക്തിപരമായിട്ട് അങ്ങനെ ഈ 49-ാം ദിവസം ചെന്നിട്ട് അവിടെയുള്ളവരെയെല്ലാം അങ്ങ് താത്തി ഇതൊക്കെ ചെയ്യാം അങ്ങനെയൊരു സംഭവമല്ല. ആ ഒരു സീസൺ 4-ൻ്റെ അന്തരീക്ഷം അങ്ങനെയായിരുന്നു. ആ ഒരൊറ്റ ലക്ഷ്യം വെച്ചു അവിടെ നിന്ന് നല്ല സഹായങ്ങൾ കിട്ടി. അങ്ങനെയൊക്കെയാണ് റിയാസ് ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിം ചേഞ്ചർ ആയി വന്നത്. ഈ ഗെയിം ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഒറ്റയ്ക്ക് നിന്നൊന്നും ചേഞ്ച് ചെയ്തതല്ല ഈ പ്രാവശ്യം നമ്മൾ കണ്ടാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.